ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന് തിരിച്ചടി. സി എസ് ഐ മോഡറേറ്റർ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കി. മോഡറേറ്റർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയ മദ്രാസ് ഹൈക്കോടതി ഉയർന്ന പ്രായം 70 വയസ്സാക്കിയ ഭരണഘടനാ ഭേദഗതിയും റദ്ദാക്കി. മുൻ സഭാ സെക്രട്ടറി റോസ് ബിസ്റ്റാണ് കോടതിയെ സമീപിച്ചത്. ഷിജോ കുര്യൻ വിവരവുമായി. ഷിജിത്, എന്താണ് സംഭവം? അജിം സാർ, സി എസ് ഐ സഭയുടെ മോഡറേറ്ററായിട്ട് ബിഷപ്പ് ധർമ്മരാജ് റസാലം 65-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മോഡറേറ്റർ സ്ഥാനത്തേക്ക് വരുന്നത്. അതിനുശേഷം ഭരണഘടന അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ഭേദഗതി ചെയ്തുകൊണ്ട് മോഡറേറ്ററിന്റെ വയസ്സ് 67 ആക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഇതിനെതിരെ എതിർപ്പുമായിട്ട് അന്ന് തന്നെ ദക്ഷിണ മേഖല സി എസ് ഐ സഭയിലെ 24 മഹാ ഇടവകൾ രംഗത്ത് വന്നതാണ്. പക്ഷേ സ്വയം ഇഷ്ടപ്രകാരം സ്ഥലം സഭയുടെ മോഡറേറ്ററായിട്ട് തുടരുകയായിരുന്നു. 67 വയസ്സ് എന്നുള്ള കാലാവധി, പിന്നീട് അദ്ദേഹം വീണ്ടും ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് 70 വയസ്സാക്കുകയായിരുന്നു. ആ 70 വയസ്സാക്കിയതിനു ശേഷം ഈ പറയുന്ന പോലെ തന്നെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം മോഡറേറ്റർ ആയിരുന്നപ്പോൾ എതിർപ്പറിയിച്ച സഭയിലെ മറ്റ് മഹാ ഇടവകൾ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ധർമ്മരാജ് സ്ഥലം സ്വയം ഇഷ്ടപ്രകാരം മോഡറേറ്ററായിട്ട് തുടരുകയായിരുന്നു. ഇതിനെതിരെയാണ് സഭയിലെ മുൻ സഭാ സെക്രട്ടറി റോ ബിസ്റ്റ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടി ധർമ്മരാജ് റസാലം ഭരണഘടനാ വിരുദ്ധമായിട്ടാണ്, സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് മോഡറേറ്ററായിട്ട് പ്രവർത്തിച്ചതെന്ന് കോടതി കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ മോഡറേറ്റർ സ്ഥാനം ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത 4 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി മോഡറേറ്ററെ തെരഞ്ഞെടുക്കുന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഭരണഘടന സ്വയം ഇഷ്ടപ്രകാരം ഭേദഗതി ചെയ്തുകൊണ്ടാണ് ധർമ്മരാജ് റസാലം അനധികൃതമായിട്ട് സി എസ് ഐ ദക്ഷിണ മേഖല സഭയുടെ മോഡറേറ്ററായിട്ട് തുടർന്നു വന്നിരുന്നത്. ഇതാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ശരി ഷിജോ, ഈ കേസിലെ പരാതിക്കാരനായ സർജൻ തോമസിന്റെ അഭിഭാഷകൻ സംസാരിക്കുന്നു. അനീതിപൂർവമായിട്ട് ധർമ്മരാജ് റസാലു, ടി ടി പ്രവീണും സിനഡില് നടത്തിയ ഇലക്ഷനും മറ്റ് ഭരണഘടനാ ഭേദഗതികളും അസാധുവാക്കിക്കൊണ്ട് ചെന്നൈ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുകയാണ്. 3-2 ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് അമൻമെന്റുകളെല്ലാം അസാധുവായിരിക്കുന്നു. മോഡറേറ്റർ ഇലക്ഷൻ റിട്ടയർഡ് ജഡ്ജ് ഒബ്സർവറായിട്ട് നിന്നുകൊണ്ട് വീണ്ടും നടത്താനായിട്ട് കോടതി തീരുമാനമായിരിക്കുന്നു.